മലപ്പുറത്ത് ശക്തമായ മഴയിൽ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നു തുവ്വൂർ മാതോത്ത് ക്രൂസിലും വളാഞ്ചേരി കാട്ടിപ്പരത്തി റോഡിലും തിരൂർ താഴെപ്പാലത്ത് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ബൈപ്പാസ് റോഡിലും വെള്ളം കയറിയിരിക്കുന്നു ഗതാഗതം തടസ്സപ്പെട്ടു ഓമന്നൂർ കൊടക്കാട് മേഖലയിൽ വൈദ്യുതി ബന്ധം ഇതുവരെ പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല നിലമ്പൂർ അമരമ്പലം പുഴയിൽ ഇന്നലെ കാണാതായ രണ്ട് പേർക്കായി തിരച്ചിൽ തുടരുകയാണ് അപരമലം സ്വദേശി സുശീല കൊച്ചുമകൾ അനുശ്രീ എന്നിവരാണ് ഇന്നലെ പുലർച്ചെ ഒഴുക്കിൽപ്പെട്ടത് മലപ്പുറം കൊണ്ടോട്ടിയിൽ വീടിന് മുകളിലേക്ക് മരം വീണ് വീട് ഭാഗികമായി തകർന്നിട്ടുണ്ട് ആളപായമില്ല സമീർ ബിൻ കരീം വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ചേരുന്നുണ്ട് സമീർ എവിടെയാണ് സമീർ നിൽക്കുന്നത് ജില്ലയിൽ ഇപ്പോൾ പൊതുവായി പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ ഏത് തരത്തിലാണ് നാശനഷ്ടങ്ങളുടെ കണക്ക് ക്യാമ്പുകളിലേക്ക് ആളുകളെ മാറ്റേണ്ട നില ഏതെങ്കിലും സ്ഥലങ്ങളിലുണ്ടോ പൊതുവെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ റിജിത്ത് മലപ്പുറം ജില്ലയിൽ നിലവിൽ മൊത്തമായി പിറുകയാണെങ്കിൽ മഴയ്ക്ക് ശമനമുണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും പക്ഷെ ഒറ്റ ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട കനത്ത മഴയുമുണ്ട് മലയോര മേഖലയിലും അതോടൊപ്പം തന്നെ ഈ തീരദേശ മേഖലയായിട്ടുള്ള പൊന്നാനി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും മഴയ്ക്ക് ശമനമുണ്ട് എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം ഒപ്പം തന്നെ പൊന്നാനിയിലെ കടലാക്രമണത്തിനും കുറവുണ്ട് ഈ കൊണ്ടോട്ടിയിൽ ചിറയിൽ ചുങ്കം കൊട്ടാശ്ശേരി കോളനിയിലെ ഒരു വീടിന് മുകളിലേക്ക് മരം വീണിട്ടുണ്ടായിരുന്നു ഈ അമാരൻ പ്രദീപിന്റെ വീടിന് മുകളിലേക്കായിരുന്നു മരം വീണത് തുടർന്ന് ഈ വീട് ഭാഗികമായി തകർന്നു ആൾക്കും ആർക്കും തന്നെ പരിക്കേറ്റിട്ടില്ല ഇതോടൊപ്പം തന്നെ വളാഞ്ചേരി യിൽ വെള്ളം കയറിയ ഒരു സാഹചര്യമുണ്ട് തിരൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന ഈ താഴെപ്പാലം ബൈപ്പാസ് റോഡിലേക്ക് സമീപത്തെ പുഴയിൽ നിന്ന് വെള്ളം കയറിയിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ കനത്ത കാറ്റിനെ തുടർന്ന് ഈ ഭാഗങ്ങളിലുള്ള വൈദ്യുതി ബന്ധമെല്ലാം തന്നെ വിച്ഛേദിക്കപ്പെട്ട നിലയിലാണ് നിലവിലുള്ളത് ഇവയെല്ലാം തന്നെ പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ കെ എസ് ഇ ബി നടത്തിവരികയാണ് നിലവിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം മലപ്പുറം നിലമ്പൂർ അമരമ്പുരം പുഴയിൽ കാണാതിട്ടുള്ള രണ്ടുപേർക്കുവേണ്ടിയുള്ള തെരച്ചിൽ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ ഡി ആർ എഫും ഇആർഎഫും ഫയർഫോഴ്സും വ്യത്യസ്ത സംഘങ്ങളായിട്ടാണ് ഇവിടെ തിരച്ചിൽ നടത്തുന്നത് പക്ഷേ ഈ കുതിരപ്പുഴയിലുള്ള ശക്തമായ അടിയൊഴുക്ക് ഈ രക്ഷാപ്രവർത്തനത്തെ കാര്യമായി ബാധിക്കുന്നുണ്ട് രക്ത രക്ഷാപ്രവർത്തനത്തിന് തിരിച്ചടിയാകുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത് തിരച്ചിലിനെ തന്നെ അത് കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ശക്തമായ മഴയ്ക്കുള്ള ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട് അതും തെരച്ചിലിനെ തിരിച്ചടിയാകുന്നുണ്ട് എന്നാണ് പറയുന്നത് ഈ മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് ഇവിടെ തെരച്ചിൽ നടക്കുന്നത് ഈ ചെറായി അമരമ്പലം പാലം മുതൽ ചെറായി കെട്ട് വരെ എൻ ഡി ആർ എഫിന്റെ ബോട്ടും ഒപ്പം തന്നെ ചെറായി കെട്ട് മുതൽ രണ്ടാം കെട്ട് വരെ ഇആർഎഫിന്റെ ബോട്ടും രണ്ടാം ഘട്ടം ൂർ ചക്കാലത്ത് വരെയുള്ള സ്ഥലങ്ങളിൽ ഫയർഫോഴ്സും ഇങ്ങനെ മൂന്ന് വിഭാഗങ്ങളായി മൂന്ന് ബോട്ടുകളിലായി വ്യത്യസ്ത ടീമുകൾ ഇവിടെ ശക്തമായിട്ടുള്ള തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇതുവരെ ഈ രണ്ടുപേരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം ഇന്നലെ കൂടിയാണ് ഈ അഞ്ചംഗ സംഘം അല്ലെങ്കിൽ ഒരു കുടുംബത്തിലെ അഞ്ചംഗ സംഘം ഇവിടെ വെച്ച് ഒഴുക്കിൽപ്പെടുന്നത് അമരമ്പലം സ്വദേശികളായിട്ടുള്ള സുശീല സന്ധ്യ സന്ധ്യയുടെ മക്കളായിട്ടുള്ള അരുൺ അനുഷ അനുശ്രീ തുടങ്ങിയ മൂന്ന് പേരാണ് ഈ ഒഴുക്കിൽപ്പെട്ടത് തുടർന്ന് മൂന്ന് പേർ രക്ഷപ്പെടുകയും ബാക്കി പേർക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത് സുശീല അനുശ്രീ എന്നീ രണ്ടു പേർക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് ഇവിടെ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എൻ ഡി ആർ എഫും ഫയർഫോഴ്സും ഇആർഎഫ് വളണ്ടിയർമാരുമാണ് ഇവിടെ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് റിജിത് ശരി സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു